കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി തന്നെ കൈ വിട്ടൂല്ല വീട്ടിൽ പോവാറുണ്ടോ? വീട്ടിൽ പോണുന്നുണ്ട്. ആയി ശരി. എല്ലാരും കാണുന്നുണ്ടോ? ആരാ ഉള്ളത് വീട്ടില്? കുടുംബക്കാര് മാത്രമേ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റിംഗ് ഷാഡോസ്. ഇന്ന് നമ്മൾ പോകുന്നത് തിരൂരിലെ കോരങ്ങത്ത് എന്ന സ്ഥലത്തുള്ള സ്നേഹ വീട്ടിലേക്കാണ്. സ്നേഹവീടിനെ പറ്റി പലർക്കും അറിയില്ലായിരിക്കാം. സ്നേഹവീട് എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട 15 സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീടാണ്. ഡോക്ടർ ഖമറുന്നിസ അൻവർ ആണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് അവിടെ പോവാം, അവരെ എല്ലാവരെയും പരിചയപ്പെടാം, കാണാം. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയി ഞാൻ ഡോക്ടർ ഖമറുന്നിസ അൻവറിനോട് പെർമിഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെയുള്ള ഓരോ സ്ത്രീകളോടും, അതായത് ഓരോ ഉമ്മമാരോടും, അങ്ങനെ തന്നെ പറയാം, ഓരോ ഉമ്മമാരോടും ഞാൻ സമ്മതം വാങ്ങിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല സീൻസും, അതായത് അവരുടെ പല ഇമോഷണൽ ആയിട്ടുള്ള സീൻസും, നമുക്ക് ശരിക്കും കാണുമ്പം ഒരുപാട് വിഷമം തോന്നുന്ന, അതായത് മനസ്സ് ഒരുപാട് വേദനിപ്പിക്കുന്ന സീൻസും ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാനതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് വന്നത് എന്താന്ന് ഞാൻ ഓൾറെഡി മാമിനോട് സംസാരിച്ചിരുന്നു. അതായത് തിരുവല്ല തന്നെ എത്രയോ പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ പല പല വേദികളില് പല പ്രോഗ്രാംസിലും എല്ലാം ആളുകളെ ക്ഷണിക്കുകയും കാണാനും വന്നിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് ഖമറുന്നിസ അൻവർ. തിരൂരിലെല്ലാവർക്കും അറിയാവുന്ന ഒരു അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വരാനുണ്ടായ കാരണം, ഇവിടെ ഒരുപാട് പേർ, അതായത് സ്നേഹവീട് എന്ന പേരിലൊരു സ്ഥാപനം ഒരു 9 തോന്നുന്നു, അത്രയും വർഷത്തോളമായി. അപ്പം അവരെ ഒന്ന് കാണാനും അവരോട് കുറച്ച് നേരം സംസാരിക്കാനും, അപ്പം അത് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംരംഭത്തിലേക്ക്, അങ്ങനെ ഒരു നല്ലൊരു സംരംഭം ആളുകളിലേക്ക് എത്തിക്കാനും, പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും ഒക്കെ കാരണം എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനൊക്കെ മുന്നേ ആയിട്ട് എൻ്റെ പേര് ഖമറുന്നിസ അൻവർ. സ്വദേശം കണ്ണൂരാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 1971 എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ അൻവറിനെ ഇവിടെ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഐ സ്പെഷ്യലിസ്റ്റായിട്ട് വരുന്നത്. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ തന്നെ റിലേഷനും വേണ്ടപ്പെട്ട എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ഭർത്താവ് മമ്മി അജി എന്ന് കേട്ടിട്ടുണ്ടാവും, അവരാണ് നിർബന്ധിച്ച് ഞങ്ങളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. അതിനുശേഷം എല്ലാ സൗകര്യങ്ങളും അവരെന്നെ ചെയ്തു വന്നു. വീടും അങ്ങനെല്ലാ സൗകര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തു തന്നുകൊണ്ട് ആദ്യമൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും പിന്നോക്കമാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ മദ്രാസിൽ നിന്ന് ഡിഗ്രി എടുത്ത് അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ബോംബെയിൽ നിന്ന് ചെയ്ത് ഞങ്ങളുണ്ടാളും പഠിത്തം കഴിഞ്ഞിട്ടാണ് നേരെ തിരൂരെത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ എന്നെ വളരെയധികം വേദനിപ്പിച്ചു, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, ഇനി വെറുതെ നമ്മളെല്ലാം വലിയ പഠിച്ച് വലിയ ആൾക്കാരായിട്ടിരുന്നിട്ട് എന്താ കാര്യം എനിക്ക് തോന്നി. അപ്പോൾ ഇവർക്ക് വേണ്ടി, നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ അന്ന് MESL-ൻ്റെ, അതായത് വിദ്യാഭ്യാസ രംഗത്ത് വല്ലാതെ ഉന്നതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയായിരുന്ന ഡോക്ടർ ഗഫൂർ സാഹിബിനും ഭാര്യക്കൊക്കെ ഞാനൊരു കത്തെഴുതി. മലപ്പുറം ജില്ല വിദ്യാഭ്യാസ കാര്യത്തിലോട്ട് പിന്നോക്കാണ്, ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ നിന്ന്. അപ്പോൾ അവർ എനിക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ലൊരു മറുപടി തന്നു. നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മലപ്പുറം ജില്ല MES വനിതാ വിഭാഗം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാനുണ്ടാക്കി. ഞങ്ങളെ വീട്ട് എൻ്റെ വീട്ടിൽ മമ്മിയേജിൻ്റെ വീട്ടിൽ തന്നെ ഈ ജില്ലേൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരെയും ക്ഷണിച്ചു. അങ്ങനെ കുറേ സമയം ആർക്കും പ്രസിഡൻ്റ് ആരെ ആക്കണം, സെക്രട്ടറി ആരെ ആക്കണം എന്ന് ആരും, അതായത് ഇവിടെയുള്ള വലിയ പ്രമാണിമാരുടെ ഭാര്യമാരും പ്രായമുള്ളവരെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ ആരും കൂട്ടാക്കുന്നില്ല. എല്ലാവർക്കും ഒരു പേടി സാമ്യ രംഗത്തേക്ക് ഇറങ്ങാൻ. എന്നോട് ഫാത്തിമ ഗഫൂർ, അതായത് ഡോക്ടർ ഗഫൂർ സാഹിബിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, അവരെന്നെ വിളിച്ചിട്ട് വന്നു.
അമ്മനിസ ഞങ്ങളൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു മുടക്കും പറയരുത് എന്നാൽ. അങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് എൻ്റെ പേര് പ്രസിഡൻ്റായിട്ട് അനൗൺസ് ചെയ്തു. പിന്നെ സെക്രട്ടറി ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റാബി ഹംസ, അവർ മരിച്ചുപോയി. അങ്ങനെ ഞങ്ങളുണ്ടാവുകയാണ്. പിന്നെ കമ്മിറ്റി അംഗങ്ങളുണ്ടായിരുന്നു. അന്ന് തന്നെ അത് പ്രഖ്യാപിച്ച പിറ്റേ ദിവസം തന്നെ വലിയ അക്ഷരത്തിൽ പത്രങ്ങളിലൊക്കെ വന്നു. പ്രത്യേകിച്ച് മാനോരമയും മാതൃഭൂമിയൊക്കെ നമ്മുടെ ഫോട്ടോ സഹിതം കൊടുത്തു. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചതും അതിന് ഇന്നാളാണ് ഇന്നാളെന്നൊക്കെ പറയാം. അന്ന് തന്നെ ഇവിടുത്തെ മൂന്നാല് പ്രമാണിമാർ ഇനി എൻ്റെ ഭർത്താവ് ഡോക്ടർ അൻവറിനെയും കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഈ വേണ്ടാത്തതിന് നിൽക്കണ്ട, കല്ലേറ് കിട്ടും എന്ന്. അതായത് സാമൂഹ്യ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചാൽ പേരിലാണ് അങ്ങനെ ഒരു കല്ലേറ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കല്ലേറ് കിട്ടുമ്പോൾ ഇങ്ങനെ കൊണ്ടോളാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചുപോയി. തിരിച്ചുപോയി പിന്നെ ഒരു മാസത്തിനുള്ളിൽ അവരെന്നെ ഉണ്ട് തിരിച്ചു വരുന്നു. ഞങ്ങൾക്ക് ഇന്നെന്ന സ്ഥലത്ത്, അതായത് പൊന്നാനി എം ബി എസ് കോളേജിൽ 4 സീറ്റ്, മമ്പാട് എം ബി എസ് കോളേജിൽ 4 സീറ്റ് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു അവരുടെ ആൾക്കാർക്ക്. അപ്പം ഞാൻ വാങ്ങിക്കൊടുത്തു. ഡോക്ടറുടെ അടുത്തല്ലേ വന്നത്, എൻ്റെ അടുത്ത് തന്നെ വന്നത്. അങ്ങനെ ഞാൻ അന്ന് ഞാൻ ഡോക്ടറല്ല കേട്ടോ, ഇപ്പോഴും പി എച്ച് ഡി ഡോക്ടർ. അങ്ങനെ വാങ്ങിക്കൊടുത്തപ്പോൾ എന്താണെന്ന് അറിയില്ല, അവർ പിന്നെ വലിയ സുഹൃത്തുക്കളായി. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ആയി, ഭയങ്കര അടുപ്പത്തിലായി. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ആദ്യം തന്നെ ഇവിടെ ഞങ്ങൾ എം എസ് വനിതാ വിഭാഗത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട കുറേ എത്തിയും ആയ കുട്ടികൾക്ക് ബിരിയാണി പുഡിങ്ങെല്ലാം ആക്കിയിട്ട് കൊടുത്തു. പത്ത് 300 കുട്ടികൾ. അപ്പം അത് ഇതൊക്കെ എത്ര വർഷം മുന്നത്തെ? 72 മാഷാല്ലാ. എന്നാ ഈ ഒരു ചിന്താഗതി മാഡം ഹസ്ബൻഡിന് ചിന്തിച്ചത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി തന്നെ പറയാം. 1972 അത് ഈ കുട്ടികൾ ചോറ് തിന്നിട്ട് വളരെ വിശക്കുന്ന കുട്ടികളാണ്. അപ്പം അവർക്ക് ഇതൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങളെ നോക്കിയപ്പം ആ നോട്ടം തന്നെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. അത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് പണത്തിനോ പ്രതാപത്തിനോ ഭർത്താവിനോ മക്കൾക്കോ തരാൻ പറ്റാത്ത ഒരു മനസ്സംതൃപ്തി നമുക്ക് കിട്ടും. അതാണ് സേവന രംഗത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, എല്ലാവർക്കും പറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ അങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചവർക്കും അത് അവർക്ക് മാത്രം അത്രയും സിൻസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? ഞാൻ ഹോം സയൻസ് ആണ് പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റും എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹോം സയൻസിൻ്റെ എല്ലാ സബ്ജക്ട്സും, അതായത് ടൈലറിങ്, ഹാൻഡിക്രാഫ്റ്റ്സ്, കുക്കിംഗ്, അങ്ങനെയുള്ള പലത്, ഹോം മാനേജ്മെൻ്റ്, ഇങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോം സയൻസ് ക്ലാസ് നടത്തിയിരുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സായിരുന്നു? ആയിരുന്നു. ആദ്യം ഞാൻ സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിരുന്നു. പിന്നെ അത് ദുരുപയോഗം, അതായത് പഠിക്കാത്ത ആൾക്കാരും വന്നിട്ട് സർട്ടിഫിക്കറ്റ് തരണം, സർട്ടിഫിക്കറ്റ് ഭയങ്കര ഫോഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു മതി സർട്ടിഫിക്കറ്റ് കൊടുത്ത്, നമ്മളെ പഠിക്കാത്ത ആൾക്കും പഠിച്ച ആൾക്കാർക്കും ഒരുപോലെ ആവില്ലല്ലോ. അപ്പം ഞാനത് നിർത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്തൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്, അസ്റാന എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എൻ്റെ ഷോപ്പിനെ, അവിടെ 4 മണി മുതൽ 7 മണി വരെ ചായയും കടിയും കൊടുക്കുക. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ ഒരു മസാല ചായ, ഒരു സ്പെഷ്യൽ ചായ, പിന്നെ കടി സമൂസാവിൻ്റെ കായ്, അങ്ങനെയുള്ള പല നമ്മുടെ നല്ല വിഭവങ്ങൾ. അപ്പോൾ തുടങ്ങാൻ ഞാൻ തുടങ്ങുമ്പം മീറ്റിങ്ങിൽ അല്ല, നോട്ടീസിൽ തന്നെ ഞാൻ എഴുതിയത് കൈപ്പുണ്യമുള്ള സ്ത്രീകളുടെ കഴിവും രുചിയും മനസ്സിലാക്കുക എന്നിട്ടാ. അപ്പോൾ അത് ഒരു അക്ഷരാർത്ഥത്തിൽ ശരിയായ ആണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും കൊടുക്കാനും വെക്കാനും. അപ്പോൾ സ്ത്രീകളങ്ങനെ ചിന്തിച്ച് തുടങ്ങാൻ, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാതെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചു സ്നേഹവീടിനെ പറ്റിയല്ലേ? അതെ അതെ. സ്നേഹവീട് 9 കൊല്ലമായി തുടങ്ങിയിട്ട്. സ്റ്റേറ്റിൻ്റെ ചെയർപേഴ്സൺ, സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ചെയർപേഴ്സണൊക്കെ ആയിട്ട് പല സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണം മീറ്റിങ്ങിനൊക്കെ. അതുമാത്രമല്ല ഞാൻ സ്റ്റേറ്റ് ചെയർമാനായിരുന്നെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്, 5 അംഗം കമ്മിറ്റിയാണ് കേന്ദ്രത്തിലാകെ. അപ്പോൾ അവരിൽ അതിൽ നിന്ന് ഒരാളായിരുന്നു ഞാൻ, തെക്കുന്ന ആദ്യമായിട്ടാണ് ഒരാൾ. അപ്പോൾ അങ്ങനെ എന്നോട്
എന്തോ എല്ലാവർക്കും വലിയ വിശ്വാസവും സ്നേഹമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ടേമെല്ലാം നന്നായി ചെയ്തു പൂർത്തിയാക്കി. ഞാൻ പോകുമ്പോൾ ഡൽഹി പോയാലും ബാംഗ്ലൂർ പോയാലും ഹൈദരാബാദ് പോയാലും എല്ലാം തന്നെ എൻ്റെ പണി ഞാൻ മിണ്ടാട്ടൊരിക്കലില്ല. ഞാൻ എങ്ങനെയെങ്കിലും അറിയുന്ന ആൾക്കാരെയും കൂട്ടിയിട്ട് പാവങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ നോക്കാൻ പോകും, നോക്കാൻ പോകലാണ്. അങ്ങനെ ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് ഞാൻ ഒരു ദിവസം 10 മണിക്ക് ഇവിടെ നമ്മളൊരു ചന്ദ്രികേൻ്റെ മമ്മൂട്ടി ഉണ്ടായിരുന്നു, അവരെയും കൂട്ടിയിട്ടൊക്കെ പോയിരുന്നത്. അറിയുന്ന ആൾക്കാർ അറിയുന്ന കാറിലേ പോവാം. ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കുറേ 100-200 ആൾ കാത്തിരിക്കുന്നു ഭക്ഷണത്തിന്. എന്ത് ഭക്ഷണം എന്നറിയോ? അവിടെ നിന്ന് തന്നെ ഓപ്പണായിട്ട് പൂരി പൊരിക്കുന്ന ബാജി, 3 പൂരിയും കുറച്ച് ബാജിയും കൊടുക്കും. അതിന് ടോക്കൺ എടുത്തിട്ട് ഇവരൊക്കെ കാത്തിരിക്കുന്നു, ആണുങ്ങൾ, ആൺകുട്ടികളും ആണുങ്ങളൊക്കെ. ആരോ സ്പോൺസർ ചെയ്തതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഇതുപോലെ ഇവരെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടാവില്ലേ വീട്ടിൽ, അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും, അവരെ ഇങ്ങനെ വശത്ത് ഉറങ്ങുന്നുണ്ടാവില്ലേ. തീർച്ചയായിട്ടും അല്ല, ഇവരിത്രയും 10 മണി രാത്രി 10 മണിക്കാണ് ഈ ഓരോ പൂരി പൊരിക്കുന്നു നോക്കി നിൽക്കുന്നവര്. ഒരു പ്ലേറ്റിൽ 3 പൂരിയാണ് കൊടുക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ അതൊക്കെയാണ് ഞാൻ എന്തെല്ലോ ഇങ്ങനെ ചിന്തിച്ച്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എനിക്ക് പറ്റുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ തൊട്ടടുത്ത് ഒരു 10 പേർക്കെങ്കിലും അഭയം കൊടുക്കാൻ എനിക്ക് സഹായിച്ചെങ്കിലോ നന്നായിരുന്നു എന്ന് ഞാൻ ചെയ്ത്. എനിക്കൊരു എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബിൽഡിങ് ആദ്യം ഡോക്ടർ കൺസൾട്ടൻ്റ് ഞങ്ങൾ റോഡ് അപ്പുറത്തായിരുന്നു, അന്ന് കൺസൾട്ടൻ്റ് ഇതായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പം റോഡ് മാറി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ വേറെ ബിൽഡിംഗ് എടുത്തു. അപ്പം അത് വെറുതെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ ഇതൊന്ന് സാധുക്കൾക്ക് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ കൊടുത്തോളൂ ഞാൻ പറഞ്ഞ സമ്മതം കിട്ടിയ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ രജിസ്ട്രേഷനിൽ അതൊക്കെ ചെയ്തു. 9 സപ്പോർട്ടും ശരിയാണ്, ഡോക്ടറാണ് എൻ്റെ പിന്നിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നത്. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തു. ഉദ്ഘാടനം അന്ന് 4 ആളെയും കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. മമ്മൂട്ടി MLA, നമ്മുടെ MLA മമ്മൂട്ടി സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി സാഹിബ് പറയുന്നുണ്ടായിരുന്നു, കമർതാതാക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കണം. ഞാൻ മറുപടിയിൽ പറഞ്ഞു, മമ്മൂട്ടി സാഹിബ് ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല ഇത്. ഞാൻ അള്ളാഹുവിൻ്റെ ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും പുണ്യം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ന് വരെ ഞാൻ ഒരാളോട് ഒറ്റ പൈസക്കും ചോദിച്ചിട്ടില്ല. പക്ഷേ അതങ്ങനെ നടന്നു പോകുന്നു. എൻ്റെ ഭർത്താവിന് എന്നോട് ദിവസം ചോദിച്ചു നീ എങ്ങനെ ഇതൊക്കെ എത്ര ഇതായിട്ട് നടത്തി. ഇപ്പോൾ 15 അവിടെ 15 ഇൻമേറ്റ്സും 2-3 അവരെ നോക്കുന്ന സ്റ്റാഫും എല്ലാ ഭക്ഷണവും നമ്മളെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ട്. അതാണ് അതുകൊണ്ട് അത് കൂട്ടാൻ കഴിയില്ല, അത്രയധികം ആൾക്കാരാ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം പുറത്തുനിന്ന് അറിഞ്ഞിട്ട് പലരും ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഡ്രസ്സായിട്ടും ഭക്ഷണമായിട്ടും. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു പഠിച്ചവനോട് ചോദിക്കണം, എനിക്കതിനെ അറിയില്ല ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നടക്കും മാഡം, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. അതാണ് എനിക്ക് സ്നേഹവട്ടം പറ്റി പറയാനുള്ളത്. 10 ബെഡാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്, പിന്നെ 15 ആക്കേണ്ടി വന്നു. അതിലും കൂടുതൽ എപ്പോഴും ചോദിക്കുന്നു, ഇനി മിഞ്ഞാന്നൊക്കെ ആവശ്യക്കാർ വന്നിരുന്നു. ഞാൻ പറഞ്ഞു പറ്റൂല, ഒന്നാമത് ഈ കൊറോണ സമയത്ത് ആരും എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു പോലീസ്. പിന്നൊന്ന് സ്ഥലവും ഇല്ല, ഇനി സ്ഥലം ആക്കിയാൽ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊരു പരിമിതി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പം അങ്ങനെയെല്ലാം ആയിട്ട് 15 ആൾ ഇവിടുന്ന് മരിച്ചു. 9 കൊല്ലം കൊണ്ട് 15 പേര് മരിച്ചു. വയസ്സ എല്ലാവരും പ്രായമായ എല്ലാവരും അല്ല, ഞാൻ അങ്ങനെ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പോൾ 4-5 ആൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരുമായുണ്ട്. അത് ശരിയാണ്, ആരും ഇല്ലാത്തവർ. അവരെങ്ങനെയാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? പല വിധത്തിലാ. ഓരോരുത്തർക്കും സത്യം പറയണെങ്കിൽ ഓരോരോ കഥകൾ. എല്ലാവർക്കും ഈ ഇവിടെ ഉള്ള ഇൻമേറ്റ്സ് മാത്രമല്ല, 15 ആൾ മരിച്ചതുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്തിട്ട് നന്നാക്കി വിട്ട കുറെ കുടുംബങ്ങളുണ്ട്. 10-50 അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. നാട്ടുകാരെ നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യം ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വലിയ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എന്നാ കഴിയുന്ന ഇത് വെച്ച് ഞാൻ അങ്ങനെ പോവുമായിരുന്നു. അപ്പൊ നാട്ടുകാർ ഇപ്പൊ അറിഞ്ഞറിഞ്ഞ് എല്ലാവർക്കും താല്പര്യമുണ്ട്. അവരെ ഭക്ഷണമായിട്ടും ഇപ്പൊ ഈ നോമ്പിന് ഞങ്ങളെ യൂത്ത് ലീഗിന്റെ ആൾക്കാര് നല്ല നോമ്പറായിരുന്നു അവർക്ക് കൊണ്ടുകൊടുത്തത്. ഇഷ്ടം പോലെ ചാനലിലും മാഡത്തിന്റെ നമ്പർ ഞാൻ
കൊടുക്കാം. നല്ലവരായ ആളുകൾ ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവരും ഇവർക്ക് ഇതേപോലെ എന്തെങ്കിലും സഹായങ്ങളും ഒക്കെ കൊടുക്കാൻ തയ്യാറായ അവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഞങ്ങളെ നോമ്പിൽ എപ്പോഴും വല്ലരും തരാറുണ്ട് സീസണിൽ. ഈ പ്രാവശ്യത്തെ എല്ലാം 30 ദിവസം പത്തിരിയും ചപ്പാത്തിയും കറിയും പിന്നെ ഫ്രൂട്ട്സും ഇത്തപ്പഴവും എല്ലാം ചായയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് കഴിഞ്ഞു. പിന്നെ 1-ാം തീയതി 2-ാം തീയതി സദ്യ ഉണ്ട്. അത് ആളെ പേര് പറയാൻ പാടില്ലാന്ന്. ഒരാളാ ചെയ്ത്, പിന്നെ അയാളെ ഫ്രണ്ടും കൂടി 2-ാം തീയതി ചെയ്യും. അങ്ങനെ പിന്നെ ഒരു ഒരു ഡേറ്റ് ഉണ്ട് 25. അവരെന്തോ നീയത്ത് വെച്ചതായിരുന്നു കുട്ടികളെ കല്യാണം ആകാണ്ട്. അതും അവരെന്നെ ഉണ്ടാക്കി കൊണ്ടുവരും. വീട്ടിൽ തന്നെ ആയിരിക്കും സാധാ ചോറും കൂട്ടാനും. അതും അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും അറിഞ്ഞിട്ടെങ്കിൽ ഓരോരുത്തരെ സ്പോൺസർ ചെയ്യും. അതെങ്ങനെയായാലും ഏതെങ്കിലും വഴിയിലൂടെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. പഠിച്ചവർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാർഗങ്ങൾ തുറന്നു തരും. ഒരു നല്ലൊരു കാര്യമാണല്ലോ ചെയ്യുന്നത്. അമ്മന്റെ പേരെന്താണ്? പേര് ചന്ദ്രിക. ചന്ദ്രിക, അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തിനാ വന്നതെന്ന് അറിയോ? എല്ലാരെയും ഒന്ന് കാണാൻ പറഞ്ഞു, മാഡം പറഞ്ഞു. പിന്നെ പാട്ട് പാടുന്ന മാഡം പറഞ്ഞിരുന്നു, അപ്പൊ ഒരു പാട്ട് കേൾക്കാം. ആയിക്കോട്ടെ, പാടട്ടെ. ഓക്കെ, പാടി. പുൽത്തിങ്കൾ കല പൊട്ട് തൊട്ട ഹിമവൽശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യ തൊട്ടടി ഹസ്തമാർന്ന തുടതന്നുത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. സന്തോഷമായി പാട്ടൊക്കെ കേട്ടപ്പോ. പാലക്കാടാണല്ലേ വീട്? കാലിന് എല്ല് പൊട്ടി വലത്തെ കാലിന്. എന്റെ ഏട്ടന്റെ വീട് ഇവിടെ തിരൂരാണ്. ഞാൻ 18 വർഷമായി പാലക്കാട്ട് നിന്ന് വന്നിട്ട്. അപ്പൊ എന്റെ ഏട്ടൻ പെട്ടെന്ന് മരിച്ചുപോയി. ഏട്ടത്തിയമ്മയാണ് എന്നെ നോക്കിയത്. പെട്ടെന്ന് കാലിന് എല്ല് പൊട്ടി. കാലിൽ നടക്കാനേ പറ്റില്ല. ഒരു കാലോട്ടെ നടക്കാൻ പറ്റൂ. എല്ല് പൊട്ടിട്ട് അതെ അങ്ങനെ എടുത്തോണ്ടാ വന്ന മുഹമ്മദ് ഒരാളുണ്ട്. അവരെന്നെ എടുത്തോണ്ടാ വന്ന. തീരെ നടക്കാൻ വയ്യ. ഇപ്പൊ ശരിയായി. ഇപ്പൊ വേദനയൊക്കെ മാറി വാക്കർ പിടിച്ച് നടക്കും. നടക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ട്. ആയിക്കോട്ടെ. മാപ്പിളപ്പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്. മാപ്പിളപ്പാട്ട് അങ്ങനെ അറിയില്ല. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോടു മുത്തു വെച്ച വളകിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യത്തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ളമിടുക്കി പെണ്ണ് ഇന്നും 16 വയസ്സാണ് ഗൾഫിൽ ഏതു നേരവും കനവാണ് ഉള്ളിൽ ഏതു നേരവും കനവാണ് പടിഞ്ഞാറൻ കടൽക്കരെ പകലന്തി മയങ്ങുമ്പോൾ ഉറുമാലും തുന്നിക്കൊണ്ടിരിപ്പാണ് പുതുമുത്തമണിയിച്ചും പുളകങ്ങൾ പുതപ്പിച്ചും പുന്നാരൻ തരും ഒരു പുതുമാരൻ കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി കൈയടിക്കാതെ ഒരു വഴിയില്ല. നന്നായിട്ട് പാടി. ഇഷ്ടായ? ഓ, ഒരുപാട് ഇഷ്ടായി. നന്നായിട്ട് പാടി. പാടാനൊന്നും അറിയില്ല. മാഡം പാട്ടുകാരി ആക്കിയതന്നെ. ഇവിടെ ഫിറോസ് ബാബുവിനെ അറിയോ? ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഫെബ്രുവരിയിൽ കഴിഞ്ഞല്ല. അപ്പൊ ദർശന ടിവിക്ക് വേണ്ടി ഷൂട്ടിങ്ങിന് വന്നാണ്. അപ്പൊ ബാബു വിട്ടതേ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പാടാൻ അറിയില്ല പറഞ്ഞു. അങ്ങനെ 4 പേര് പാടിച്ചു 2 പാട്ട്. അപ്പൊ തൊട്ട് മാഡം പറഞ്ഞു ഇവിടെ നിറയെ ആൾക്കാർ വരും. ഇപ്പൊ ഈ അസുഖം കൊണ്ട വരാത്തത് 5-6 മാസമായിട്ട് നിറയെ ആൾക്കാർ, ഡോക്ടേഴ്സ് വരും, എഞ്ചിനീയർമാര് വരും, മാഡത്തിന്റെ ഫ്രണ്ട്മാര് വരും, കോളേജ് കുട്ടികള്. അപ്പൊ മാഡം ഇങ്ങനെ പാടാൻ പറയുക. അപ്പൊ എനിക്ക് പാട്ടറിഞ്ഞാലേ പാടാൻ പറ്റൂ. അപ്പൊ കുട്ടികൾ പുസ്തകമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്.
പാട്ട് പഴയ പാട്ടാ ഇഷ്ടം എനിക്ക്. അപ്പൊ അങ്ങനെ ഇഷ്ടം നോക്കി പഠിക്കും. അതെ അതെ, അതാണ് ഇഷ്ടം. പുതിയ പാട്ടുകൾ എനിക്ക് അറിയില്ല, ട്യൂൺ അറിയില്ല. പുസ്തകം കൊണ്ട തന്നു കുട്ടികള്, മൂന്നാല് പുസ്തകം കൊണ്ട തന്നു. അതെ, അങ്ങനെ പാട്. അതെ അല്ലെ, ഇഷ്ടമായ പേര് കുഞ്ഞിവി. സ്ഥലം കോഴിക്കോട്. കോഴിക്കോടാണല്ലേ. കുറ്റിച്ചിറ. പിന്നെ കല്യാണം കഴിഞ്ഞതൊക്കെ? കല്യാണം ചെയ്യില്ല. ഭർത്താവ് പിന്നെ മിസ്സായി. മരിച്ചു പോയതാണ്. മക്കളൊന്നുമില്ല. കുട്ടികളാരുമില്ല. നടക്കാവാ. ഞായറാഴ്ച അമ്മ മരിച്ചത്. സി വാവുട്ടി പെട്ടെന്ന് മരിച്ചത്. നടക്കാവലി ചേച്ചിൻ്റെ പണ്ട് എടുത്താൽ എൻ്റെ വ്യാപനം ഇറച്ചിൻ്റെ പോലെ. ഞാനവിടെ അതിൻ്റെ ഭർത്താവ് ബുക്ക് ഒരു അലേച്ചിൻ്റെ മക്കളെടുത്ത് എല്ലാം നിൽക്കല് നെഞ്ചാന് തല കയറ്റ് നല്ല രസമായിരിക്കും. ആ അവിടെ കുട്ടികളെല്ലാവരും ആരുണ്ടോ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ അമ്മൻ്റെ പാട്ടൊക്കെ ഉണ്ടാവില്ല അങ്ങോട്ട് പാട്ടുണ്ടാവും. നിങ്ങൾ പാട്ട് പാടുവോ? പാട്ട് പാടി നോക്കി. പാട്ട് പാടൂല. ചായ കുടിച്ചോ? സമയമാവണല്ലേ. പേരെന്താണ്? സാജില. എവിടുന്നാണ്? എവിടെയാണ് നാട്? വെളിമുക്ക്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്രയായി? രണ്ടു വർഷായില്ലേ. വീട്ടിൽ പോവാറുണ്ടോ? പോണുന്നുണ്ട്. അത് ശരി. എല്ലാരും കാണുന്നുണ്ടോ? ആരാ ഉള്ളത് വീട്ടില്? കുടുംബക്കാര് മാത്രമേ തന്നെ. അത് ശരി. ആ ആ ശരി. അപ്പം അവരിങ്ങോട്ട് കാണാൻ വരാറുണ്ടോ? കൊറോണ ആയതുകൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞാ കാണാൻ വരും അല്ലേ. പാട്ടൊക്കെ പാടുവോ? എന്താ അറിയ? ഒന്നും അറിയില്ലേ. എന്തെങ്കിലുമൊക്കെ അറിയോ? ഇല്ലേ. പാട്ട് പാടാൻ അറിയില്ല? ഒന്ന് പാട്ട് പാടി നോക്കിയാലോ? ഇപ്പൊ അമ്മക്ക് പാട്ട് പാടി തന്നല്ലോ തന്നെ. നമുക്ക് മാറ്റത്ത് പോവാം. മറ്റു പേരെന്താണ്? റസിയ. സെഫിയ. ആ എവിടുന്നാണ് നിങ്ങള്? കോഴിക്കോട്. ഒളവണ്ണ എന്ന് അല്ലേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാടായോ? 5 വർഷം. ഇതിന്റെ അടുക്ക് നാട്ടിൽ പോയിരുന്നോ? കൊറോണ ആയതുകൊണ്ടാണോ? അവിടുന്ന് ആരെല്ലൊക്കെ കാണാൻ വരാറുണ്ടോ? അത് ശരി. സുഖം തന്നെ അല്ലേ. സന്തോഷം തന്നെ. അൽഹംദുലില്ല. ഇവര് പേരോ? സംസാരിക്കൂല അല്ലേ. ഫാത്തിമ. ഫാത്തുമൂന്ന്. നിങ്ങൾ എവിടുന്നാണ്? ഇവിടെ അടുത്ത് തന്നെ അല്ലേ കാഞ്ഞിരക്കോല്. ആ അതെ, പണക്കാരിയാണ്. കോടീശ്വരിയാണ്. എന്ത് തെങ്ങിനെന്ത് പറ്റി? ശരിയാണ്. സ്വത്തൊക്കെ അങ്ങനെ ഇവിടെ വന്നതാണ്, എത്തിയതാണ്. അത് ശരി. മക്കളൊക്കെ ഉണ്ടോ? മക്കളൊന്നും ഇല്ല അല്ലേ. എന്റെ പേരെന്താണ്? ജമീല. അമ്മ ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. ആ കുറ്റിപ്പുറം. ഇവിടുത്തെ അപ്പുറത്തേക്ക് പോകണല്ലേ കുറച്ചും കൂടെ. മലപ്പുറം ഡിസ്ട്രിക്ട് തന്നെ അല്ലേ. ആ ശരി. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്രയായി? 2 മാസമായി അല്ലേ. അത് ശരി. ആരാ വീട്ടിലുള്ളത്? കല്യാണം കഴിഞ്ഞ് അവര് വരാറുണ്ട് കാണാനൊക്കെ? ഇല്ല. ഫോൺ വിളിക്കാറൊക്കെ ഉണ്ടോ? അവരിങ്ങോട്ട് വിളിക്കാറുമില്ല. വിളിച്ച് നോക്കി. മക്കളല്ലേ. അതെ. ഇൻഷാല്ലാ അവര് വരട്ടെ. 2 പെൺകുട്ടികളാണ്. 6 ആൺകുട്ടികളും. അവരെന്താ ചെയ്യുന്നത്? അവരും വരാറില്ല. ശരി. അവര് വിളിക്കാറൊന്നുമില്ല. ആരാ ഇവിടെ മോനെ ആക്കി തന്നത്? ഇവിടെ ആരാ? ഇവിടെ എങ്ങനെ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഭർത്താവ് നമ്മക്കാരെയും കാക്കിയിട്ടുണ്ടാവും.
രണ്ടുപേരും ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാം. നിങ്ങളിപ്പോൾ എത്രയായി ഇവിടെ? രണ്ടാഴ്ച ആയിട്ടുള്ളൂ. ചേച്ചിയോ? നാലാം മാസം ആയി. ശരി. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതോ വേറൊരു ചേച്ചിയും കൂടെ ഇല്ല? ശരി. ഇവര് തന്നെ രാവിലെ മുതൽ ഇവരെ കാര്യങ്ങളൊക്കെ ഓരോന്ന്? രാവിലെയും രാത്രിയെല്ലാം ഫുള്ളും ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെയാ താമസിക്കുന്നത്? ആ അത് ശരി. എല്ലാരും നല്ല ഒരു വീട് പോലെ തന്നെയാണല്ലേ? ശരിക്ക് പേര് പറയുന്ന പോലെ തന്നെ സ്നേഹ വീട്, അങ്ങനെ തന്നെ ആവട്ടെ എന്നും. ഉമ്മാന്റെ പേരെന്താ? ഖദീജമ്മാന്റെ വീട് എവിടെയാണ്? പയ്യനങ്ങാടി. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണ്? മുഹമ്മദ് ഊട്ടിന്നല്ലേ. ഇപ്പം ഉണ്ടോ? ആളുണ്ടോ? ആ ശരി. മക്കളോ? ശരി. ഇപ്പൊ എത്ര ഇവിടെ എത്തിയിട്ട്? 4 കൊല്ലം കഴിഞ്ഞ്. ഭർത്താവ് പറഞ്ഞ അറിവില് ടിവി കണ്ടിട്ട് താത്താനും കാത്താനും കണ്ടിട്ട് വന്നതാണ് ഇങ്ങോട്ട്. ശരി. വീടുണ്ടായിരുന്നു, അവരെ മോളെ കെട്ടിച്ച് അമ്മക്കൊക്കെ സ്ഥലം കൊടുത്ത്. നാളെ എനിക്കൊരു ബാധ്യത വരുതെന്ന് പറഞ്ഞിട്ട് ഞാനെന്റെ ഭർത്താവും കോട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. ഭർത്താവ് മരിച്ച ശേഷമാണ് ഇങ്ങോട്ട് വന്നത്? ആ മരിച്ചതിന് ശേഷമാണ്. നിങ്ങളെ പേരെന്താണ്? മൂന്റെ പേരെന്താണ്? എന്താ വേണ്ടത്? തന്നെ ആര്യ ഫൗസിയെ തരണ്ടിട്ടോ? ഫൗസിയെ വരും. ഫൗസിയെ വരും ട്ടോ. സ്ഥലം എവിടെയാണ്? സ്ഥലം എവിടെയാണ്? തിരൂര്. അത് ശരി. തിരൂര് വരും. വരും കേട്ടോ. വരും. ഫോൺ വിളിക്കണം. നമുക്ക് വിളിച്ചിട്ട് വരാൻ പറയാ പെട്ടെന്ന്. ഇനി വരണ്ട്. ഇവിടെ ഞാൻ ഇവിടെ അടുത്താണ്. എന്റെ വീട് ഇവിടെ അടുത്താണ്. അടുത്താണ് ഇവിടെ എന്റെ വീട്. ആ വരണ്ട്, വരണ്ട്. ആ ചെവി കേൾക്കൂലേ. ശരി. നിങ്ങളെ പേരെന്താ? സെഫിയ എന്നല്ലേ. സുഖല്ലേ? നാട് എവിടെയാണ്? എവിടെയാണ്? കൂത്തുപറമ്പ്. കണ്ണൂരിലെ. ഇവിടെ വന്നിട്ട് കൊറേ ആയോ? 6 കൊല്ലത്തിന്റെ മേലായി അല്ലേ. ഉമ്മയൊക്കെ മരിച്ചു പോയതാണ്. ഉമ്മ മരിച്ചിട്ടാണ് ഇവിടെ വന്നത്? മരിച്ചു പോയി. ആരെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? ആങ്ങളെ. ആങ്ങളെ വരാറുണ്ടോ കാണാന്? ഇല്ലേ. വിളിക്കാറുണ്ടോ? ഫോൺ വിളിക്കാറുണ്ടോ? അങ്ങോട്ട് വിളിക്കാറുണ്ടോ? ഇല്ലല്ലേ. വരും കേട്ടോ. എല്ലാരും വന്നോളും. പേരെന്താണ്? വീടെവിടെയാണ്? എവിടെയാണ് സ്ഥലം? എന്താ മുഖത്ത് നോക്കാത്തത് സംസാരിക്കുമ്പോ? ആ നല്ല കുട്ടി. വള നോക്കട്ടെ. ആ നല്ല വളയാണല്ലോ. ഇതോ ഈ കയ്യിലത്തെ വള എവിടെ? മറ്റു പേരെന്താ? കണ്ണൂർ സുബൈദ. കണ്ണൂരാണ്. അയ്യ ശരി. എത്രയായി ഇവിടെ എത്തിയിട്ട്? ഒരു വർഷമായി അല്ലേ വന്നിട്ട്? രണ്ടു വർഷമായി. ആരാ ഇവിടെ കൊണ്ടുവന്നാക്കി തന്നത്? ആങ്ങളാ. മൂത്താട്ടത്തിന്റെ പിന്നെ അവര് വന്നിട്ടില്ല. രണ്ടാമത്തെ മക്കളാന്ന് നോക്കല്. അത് ശരി. നിങ്ങൾക്ക് കുട്ടികളില്ലേ? മക്കളുണ്ടോ? കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ. അത് ശരി. അപ്പം ആങ്ങളൊക്കെ വിളിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞ് നോക്കാനാണ് ഇല്ലാതെ.